മുക്കം ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയായതിന്റെ ഉദ്ഘാടനം ഈ മാസം 21-ന് നടക്കും. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘവും രൂപീകരിച്ചു. രണ്ടു വർഷത്തിലധികമായി പ്രവൃത്തി ആരംഭിച്ച മുക്കം ടൗൺ നവീകരണ പ്രവൃത്തി ഒന്നാം ഘട്ടം പൂർത്തിയായി. ഈ മാസം 21-ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘവും രൂപീകരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഗാ ശുചീകരണവും നടത്തുന്നുണ്ട്. 600 മീറ്റർ ദൂരം 7.5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. 2020 സെപ്റ്റംബർ 17-ന് ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിക്കാതെ അനിശ്ചിതമായി നീണ്ടതോടെ പലതവണ വ്യാപാരികളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അഭിലാഷ് ജംഗ്ഷന് താഴെ ഫെഡറൽ ബാങ്ക് മുതൽ അരീക്കോട് റോഡിൽ പാലം വരെയും ഫെഡറൽ ബാങ്ക് മുതൽ മുക്കം ആലിൻ ചുവട് വരെയുമുള്ള 600 മീറ്ററാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പ്രവൃത്തി പൂർത്തീകരിച്ചത്. ടൗണിലൂടെ കടന്നുപോകുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത പ്രവർത്തനവും അന്തിമഘട്ടത്തിലെത്തിയതോടെ ടൗൺ അത്യാധുനിക രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. മുക്കം പാലത്തിനോട് ചേർന്ന് മിനി പാർക്കും നിർമ്മിച്ചിട്ടുണ്ട്. സംസ്ഥാന പാതയിൽ ഫെഡറൽ ബാങ്ക് മുതൽ അരീക്കോട് പാലം വരെ 600 മീറ്റർ 14.5 മീറ്റർ വീതിയിൽ BM & BC നിലവാരത്തിൽ ടാറിംഗ്, വശങ്ങളിൽ ഇന്റർലോക്ക്, അഭിലാഷ് ജംഗ്ഷൻ മുതൽ ഉടയാട ജംഗ്ഷൻ വരെ BM & BC ടാറിംഗ്, ആലിൻ ചുവടിന് ചുറ്റും ഇന്റർലോക്ക്, ഫുട്പാത്തുകളിൽ ടൈൽ വിരിക്കൽ, സംസ്ഥാന പാതയിൽ മീഡിയനുകളിൽ തെരുവ് വിളക്കുകൾ, ഇന്നർ റോഡുകളിൽ വൺ സൈഡ് തെരുവ് വിളക്കുകൾ, അഭിലാഷ് ജംഗ്ഷൻ മുതൽ മലയോരം ഗേറ്റ്വേ വരെ 1.4 മീറ്റർ വീതിയിൽ മീഡിയനുള്ളിൽ പൂന്തോട്ടം, PC ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ്, മീഡിയനുകളിൽ ചെടികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങിയവയും പൂർത്തീകരിച്ചു. പൂന്തോട്ടത്തിന്റെ സംരക്ഷണവും ലൈറ്റിംഗും വ്യാപാരി സംഘടനകളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുക. ഉന്തുവണ്ടി കച്ചവടത്തിനും തെരുവ് കച്ചവടക്കാർക്കും പ്രത്യേക സ്ഥലം അനുവദിക്കാനും പദ്ധതിയുണ്ട്. മുക്കത്ത് ലിൻഡോ ജോസഫ് MLA അധ്യക്ഷതയിലാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. മുക്കം സൗന്ദര്യവൽക്കരണം എന്ന നിലയിൽ ഒന്നാം ഘട്ടം എന്ന നിലയിൽ നമ്മൾ 600 മീറ്റർ നമ്മുടെ സംസ്ഥാന പാതയുടെ രണ്ട് ഭാഗവും ഫോർലൈൻ ട്രാഫിക് ആക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രലിലൂടെ മീഡിയനിലൂടെ നമ്മുടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികൾ സംഘടിപ്പിക്കുകയും നമ്മുടെ കാരേജ് വേ കഴിഞ്ഞിട്ടുള്ള സ്പേസ് ഇൻ്റർലോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ആളുകൾക്ക് സുഖമായി നടന്നു പോകുന്നതിന് വേണ്ടി കൈവരികൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ റോഡ് കയ്യേറിയിരുന്നത് മുഴുവൻ പൂർണ്ണമായും ഒഴിവാക്കി പൂർണ്ണമായിട്ടും റോഡിന് കൂടുതൽ സൗകര്യം ഉറപ്പുവരുത്തുന്ന നിലയിലാണ് സൗന്ദര്യവൽക്കരണത്തിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോയത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി, വ്യാപാരി, യുവജന സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ലിൻഡോ ജോസഫ് MLA ചെയർമാനും നഗരസഭാ ചെയർമാൻ PT ബാബു കൺവീനറുമാണ്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KP ചാന്ദിനി, ഇ സത്യനാരായണ, വേണുകല്ലൂരുട്ടി, വേണുഗോപാലൻ, അശ്വതി സനൂജ്, ബിനു KT ശ്രീധരൻ, ബാബു വെള്ളാരൻകുന്നത്ത്, മുക്കം ബാലകൃഷ്ണൻ, AM ജമീല, ഗോൾഡൻ ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.